കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടുപിടിത്തം നടത്തിയിട്ടുണ്ട് നാൽപ്പത്തിയഞ്ചിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ അതിലേഴിടത്ത് വിജയിച്ചാൽ അതാണ് തരംഗം മുപ്പത്തിയെട്ട് ഇടത്ത് വിജയിക്കുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നടന്ന യൂണിയൻ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയഞ്ച് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മുപ്പത്തിയെട്ടിടത്ത് എസ് എഫ് വിജയിച്ചു ഏഴിടത്ത് ഭാഗികമായി യൂണിയൻ ഭാരവാഹികളെ വിജയിപ്പിച്ചുകൊണ്ട് കെ എസ് യുവിനും വിജയം നേടാനായി എസ് എഫ് ഐ ജയിച്ച മുപ്പത്തിയെട്ടിടങ്ങളിൽ മുപ്പത്തിനാലിടത്തും സമ്പൂർണ്ണ വിജയമാണ് ഒറ്റ സീറ്റ് പോലും എതിരാളികൾക്ക് വിട്ടുകൊടുത്തില്ല അങ്ങനെ എസ് എഫ് ഐ വമ്പൻ വിജയം നേടിയപ്പോഴും കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി പറയുന്നത് കേരളത്തിൽ കെ എസ് യുവിൻ്റെ തരംഗം ആഞ്ഞടിച്ചിരിക്കുന്നു എന്നാണ് അതും യൂത്ത് കോൺഗ്രസ് നേതാവും കുറച്ച് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടു തന്നെ ഒരു എസ് എഫ് ഐ പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തിയ അതേ ദിനത്തിൽ കേരളത്തിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പെരും കള്ളം പറയാനൊക്കെ എങ്ങനെ മനസ്സ് വന്നു എന്നാണ് എം എം മണിയുടെയും എസ് രാജേന്ദ്രൻ്റെയും കുടിപ്പകയുടെ ഭാഗമായിട്ടാണ് ധീരജ എന്ന ചെറുപ്പക്കാരൻ മരിച്ചത് എന്ന് ശ്രുതി കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ച് ആ കൊലപാതകത്തെ ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറാകാതെ പ്രതികരണം നടത്തിയ കെ പി സി സി അധ്യക്ഷൻ അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയപ്പോൾ മനോരമക്കാരും മാതൃഭൂമിക്കാരും തന്നെ ഇങ്ങനെയാണോ ഒരു കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പ്രതികരിക്കേണ്ടത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിൻ്റെ ജാള്യത മറയ്ക്കാനാകണം കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കെ എസ് യുവിൻ്റെ തരംഗം ഇങ്ങനെ ആഞ്ഞടിച്ചിരിക്കുകയാണ് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിടാൻ തയ്യാറായത് പക്ഷേ ആ നുണയും നിമിഷ നേരം കൊണ്ട് പൊളിഞ്ഞടുങ്ങി നാൽപ്പത്തിയഞ്ച് സീ കോളേജുകളിൽ അതിലിപ്പോൾ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ തിരഞ്ഞെടുപ്പ് നിർത്തിവച്ചിരിക്കുകയാണ് അതിൻ്റെ ഫലം പുറത്ത് വന്നിട്ടില്ല ബാക്കിയുള്ള നാൽപ്പത്തിയഞ്ച് ഇടങ്ങളിൽ മുപ്പത്തിയെട്ടിടങ്ങളിലും വിജയിച്ച എസ് എഫ് ഐ ഒരു നേട്ടവും ഉണ്ടാക്കിയില്ല എന്ന് പറയുന്ന വിധത്തിലാണ് ഞങ്ങൾ ഈ ഏഴ് സീറ്റുകളിൽ വിജയിച്ച് അത് ഇപ്പോൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഭാഗികമായി യൂണിയൻ ഭാരവാഹികൾ വിജയിച്ചത് കെ എസ് യുക്കാരാണ് അങ്ങനെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കേരളത്തിലെ കോളേജുകളിൽ കെ എസ് യുവിന് ചില സീറ്റുകളിൽ വിജയം നേടാനായി എന്നുള്ളതിനെയാണ് തരംഗമെന്ന് വിശേഷിപ്പിക്കുന്നതെങ്കിൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കോളേജുകളിലടക്കം ഈ നാൽപ്പത്തിയഞ്ചിൽ മുപ്പത്തിയെട്ടടത്തും വിജയം നേടിയവർ അതിനെ എന്താണ് വിളിക്കേണ്ടത് അങ്ങനെ നാൽപ്പത്തിയഞ്ചിൽ ഏഴാണ് തരംഗം എന്നുള്ള ഒരു മഹത്തായ കണ്ടുപിടുത്തം കൂടി ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു എസ് എഫ് ഐ പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തിയ ദിവസം ആ ഞെട്ടലിൻ്റെ ദിവസം തന്നെ കേരള ജനതയെ ചിരിപ്പിക്കാനായി കെ പി സി സിയുടെ അധ്യക്ഷൻ നടത്തിയിട്ടുണ്ട്